ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷൈനാസ് ടേസ്റ്റി തിങ്സ്. ഞാൻ ഷൈന ഷമീർ. ഇന്ന് ഞാനൊരു പൈനാപ്പിൾ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ പൈനാപ്പിൾ കറിക്കായിട്ട് ഞാനൊരു കഷ്ണം പൈനാപ്പിളോടെ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതായത് ഇത്രയുള്ളൊരു പീസാണ് ഞാനിവിടെ മുറിച്ചെടുത്തിരിക്കുന്നത്. നമുക്കിതൊന്ന് നന്നായി ചെറുതായി അരിഞ്ഞെടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ പൈനാപ്പിൾ നന്ന ചെറിയ പീസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അല്പം ഉപ്പ്, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് അല്പം വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കായിട്ട് തേങ്ങ ചിരകിയെടുക്കാം. അരമുറി തേങ്ങ ഞാനിവിടെ ചിരകിയെടുത്തിട്ടുണ്ട്. ഇനി തേങ്ങയിലേക്ക് മൂന്നോ നാലോ ചുള ചുവന്നുള്ളി, വെളുത്തുള്ളി, പിന്നെ അല്പം ജീരകം, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. ഇത് നമുക്ക് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിലേക്കായിട്ട് അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ചേർക്കണ്ട. ഒരു കുഴമ്പും പരുവത്തിന് നമുക്കൊന്ന് അരച്ചെടുത്താൽ മതി. അത് ആ തേങ്ങ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്കായിട്ട് നമുക്ക് ആവശ്യമുള്ളത് തൈരാണ്. അപ്പോൾ ഒരു അരക്കപ്പ് തൈര് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഈ സമയം കൊണ്ട് നമ്മുടെ പൈനാപ്പിൾ നന്നായി വെന്ത് വന്നിട്ടുണ്ടാവും. നമുക്കതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ പൈനാപ്പിളിൻ്റെ അത്യാവശ്യം വേവായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് തൈര് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ടേസ്റ്റിനനുസരിച്ചാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ അരക്കപ്പ് ഒഴിച്ചിട്ടില്ല, അതിൽ താഴെയായിട്ടാണ് തൈര് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി അതൊന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളച്ച് വന്നാൽ മതി. അപ്പോൾ ഇവിടെ നമ്മുടെ പൈനാപ്പിൾ കറിയുടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തളിച്ചൊഴിക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പാനിൽ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ നന്നായി ചൂടായ ശേഷം അല്പം ഉലുവ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കണം. കടുക് കൂട്ടി കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിലേക്കായിട്ട് വേപ്പിലയും ഉണക്കമുളകും ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കറിയിലേക്ക് തളിച്ചൊഴിക്കാം. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ കറിയിലേക്ക് നമ്മളിവിടെ കടുക് തളിച്ചൊഴിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ പൈനാപ്പിൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ബൈ ബൈ.